നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെ സുരേന്ദ്രനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പ്രതിഷേധാർഹമാണെന്ന് എം ടി രമേശ്. കോഴിക്കോട് വിമാനത്താവളത്തിൽ IS പ്രവർത്തന സജ്ജമായ സാഹചര്യത്തിൽ വലിയ വിമാനങ്ങൾ അനുവദിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കമ്മീഷൻ ഓഫീസിലേക്ക് മഹിളാ മോർച്ച പ്രതിഷേധ മാർച്ച്. ചെങ്ങോട്ട് മത സംരക്ഷണത്തിനായി അർദ്ധരാത്രിയിലും സമരപരിപാടികളുമായി കർമ്മസമിതി. വയോധികർക്ക് ജീവിത സായന്ത്രത്തിൽ കരുതലുമായി സ്നേഹവീട്. ഞാൻ എഡ്വിൻ ബിപോൾ, വാർത്തകൾ വിശദമായി. കെ സുരേന്ദ്രനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന പ്രതിഷേധാർഹമാണെന്ന് BJP ജനറൽ സെക്രട്ടറി MT രമേശ്. സുരേന്ദ്രനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ മുഖ്യമന്ത്രിയെ അനുവദിക്കില്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. BJP സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പരാമർശം അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ളതാണ്. കെ സുരേന്ദ്രനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഈ പ്രക്ഷോഭത്തിൻ്റെ മുനയൊടിക്കാം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വിശ്വാസമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യാമോഹം മാത്രമാണ്. സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്കെതിരായി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വ്യക്തിപരമായിട്ടുള്ളതല്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ആ ആരോപണങ്ങളെല്ലാം BJPയുടെ ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ വസ്തുതാപരമാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ്. മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ആ ആരോപണങ്ങൾക്കുള്ള മറുപടി പറയുകയാണ് വേണ്ടത്. അതിനു പകരം ആരോപണം ഉന്നയിച്ച വ്യക്തിക്കും പ്രസ്ഥാനത്തിനുമെതിരായി വില കുറഞ്ഞ പരാമർശങ്ങൾ നടത്തുകയല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. കെ സുരേന്ദ്രന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് മുഖ്യമന്ത്രി വല്ലാതെ വേവലാതിപ്പെടേണ്ടതില്ല. അദ്ദേഹത്തിന്റെ മാനസിക നിലയെക്കുറിച്ചാണ് വേവലാതിപ്പെടേണ്ടത്. സുരേന്ദ്രന്റെ മാനസികാവസ്ഥയ്ക്കല്ല, മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥയ്ക്കാണ് കുഴപ്പം. മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വ്യക്തിപരമായി ആക്രമിക്കുന്നത്. ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറാകണമെന്നും ഇങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തണമെന്നും CPM ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ILS പ്രവർത്തന സജ്ജമാക്കിയതും കേടായ ILSന്റെ റിപ്പയർ ദ്രുതഗതിയിൽ നടത്തുന്നതും കോഴിക്കോട് വിമാനത്താവളത്തിന് പ്രതീക്ഷ നൽകുന്നുവെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ഈ സാഹചര്യത്തിൽ വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകണമെന്നും പ്രസിഡന്റ് CE ചാക്കുണി പറഞ്ഞു. കോഴിക്കോട് വിമാനത്താവളത്തിലെ ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം ILS പ്രവർത്തനക്ഷമമായതായും കാലിബ്രേഷൻ വിമാനമെത്തി പരിശോധന നടത്തി കൃത്യത ഉറപ്പുവരുത്തിയതായും MDC പ്രസിഡന്റ് CE ചാക്കുണി പറഞ്ഞു. ഓഗസ്റ്റ് 7 അപകടം മൂലം കേടുവന്ന ILSന്റെ ആന്റിന ലോക്കലൈസർ മാറ്റിസ്ഥാപിക്കൽ പുരോഗമിക്കുകയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും വൈമാനികന് റൺവേ കാണാൻ സഹായകമാകുന്ന സംവിധാനമാണ് ILS സംവിധാനം. ഈ സാഹചര്യത്തിൽ വലിയ വിമാന സർവീസുകൾ പുനരാരംഭിക്കണമെന്നും CE ചാക്കുണ്ണി അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ പ്രളയകാലത്ത് പോലും 800 ടൺ കപ്പാസിറ്റി ഉള്ള C-130 കൂത്തൻ ഡിഫൻസ് വിമാനം ഇറങ്ങി റൺവേയുടെ കരുത്ത് തെളിയിച്ച വിമാനത്താവളമാണ് കോഴിക്കോട്. ഈ നിർഭാഗ്യകരമായ അപകടത്തിൻ്റെ പേരിൽ പറ്റിയതെല്ലാം ഇവിടെ ഒരു മാറ്റി കഴിഞ്ഞു. കാലിബ്രേഷൻ വിമാന പരീക്ഷണം നടത്തി അത് പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ റിപ്പോർട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ താമസിയാതെ തന്നെ വലിയ വിമാന സർവീസ് ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. രണ്ട് ILSഉം ഒരേ സമയം പ്രവർത്തനരഹിതമായതാണ് അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമായത്. കഴിഞ്ഞ പ്രളയകാലത്ത് 800 ടൺ ഭാരമുള്ള ഡിഫൻസിന്റെ C-137 കൂറ്റൻ വിമാനമിറങ്ങി ശേഷി തെളിയിച്ച റൺവേയാണ് കോഴിക്കോട്ടേത്. ഈ സാഹചര്യത്തിൽ എല്ലാവരും യോജിച്ച് ബന്ധപ്പെട്ടവരിൽ സമ്മർദ്ദം ചെലുത്തിയാൽ എത്രയും വേഗം വലിയ വിമാന സർവീസുകൾക്ക് അനുമതി നേടിയെടുക്കാൻ കഴിയുമെന്നും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് CE ചാക്കുണ്ണി പ്രത്യാശ പ്രകടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധ മാർച്ചുമായി മഹിളാ മോർച്ച. കമ്മീഷണർ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജലീൽ കള്ളക്കടത്ത് സംഘത്തെയും മുഖ്യമന്ത്രിയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ്. കള്ളക്കടത്തിന് ഇടനിലക്കാരനെ പ്രവർത്തിക്കുന്നത് ജലീലാണെന്നും ജലീൽ കള്ളക്കടത്ത് നടത്തുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നും എം ടി രമേശ് പറഞ്ഞു. ഒരു മന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സംഭവമാണ്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ ചോദിച്ചത്, അങ്ങനെയല്ലോ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടോ? ആ ബന്ധത്തിന്റെ ആഴമെത്രത്തോളമുണ്ട്? അതിൽ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തമുണ്ടാണ്? അദ്ദേഹത്തിന് സാമ്പത്തികമായി ആ കാര്യത്തിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ? ഇത്തരം കാര്യങ്ങളാണല്ലോ ഇനി ചോദിച്ചത്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചീഫ് ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾ കെ ടി ജലീലിനെ ചോദ്യം ചെയ്തത് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രി ഇന്നലെയും ആവർത്തിച്ചത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് ഖുർആന്റെ വരവുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോൾ ലംഘനമുണ്ട് എന്നാണ്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമ്യ മുരളി അധ്യക്ഷയായിരുന്നു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ, പി രമണിബായ്, പി കെ വിജയലക്ഷ്മി, ജയ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതലി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണ. വാർത്തകൾ തുടരുന്നു. കൂട്ടലട ചെങ്ങോട്ടുമലയ്ക്ക് ചുറ്റും കാൽനട പ്രതിഷേധം. എല്ലാവരും ഉറങ്ങാൻ പോകുന്ന സമയത്ത് സംരക്ഷണ സമിതി പ്രവർത്തകർ തീപ്പന്തവുമായി റോഡിലിറങ്ങി. ചെങ്ങോട്ടുമലയ്ക്ക് താണ്ടിയത് 11 കിലോമീറ്റർ ദൂരമാണ്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ചെങ്ങോട്ടുമല സംരക്ഷണ സമിതി പ്രവർത്തകർ കോവിഡ് കാലത്ത് ഈ കഠിന സമരത്തിനിറങ്ങിയത് സംസ്ഥാന പാരിസ്ഥിതി ആഘാത നിർണയ സമിതിയുടെ ക്വാറിക്കനുകൂലമായ വഴിവീട്ട നീക്കത്തിനെതിരെയായിരുന്നു. ചെങ്ങോട്ടുമല അപേക്ഷയുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാതെ തീരുമാനം കൈക്കൊള്ളുകയാണ് സമിതി ചെയ്യുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്ന് സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നു. ക്വാറി കമ്പനി കയ്യേറിയ സർക്കാർ ഭൂമി ഏറ്റെടുക്കുക, ജില്ലാ കലക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഖനന നീക്കം ശാശ്വതമായി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യം ഭരണസമിതി ഉന്നയിച്ചു. രാത്രി 10 മണിക്ക് നരയംകുളം സമരപ്പന്തലിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതാവ് പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം മേപ്പാടി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. എ ദിവാകരൻ നായർ, കൽപ്പകശ്ശേരി ജയരാജൻ എന്നിവർ സംസാരിച്ചു. അരട്ടൻ കണ്ടിപ്പാറ, പുളിയോട്ടുമുക്ക് സെന്റർ, മൂലാട്, കിഴക്കൻ മൂലാട് എന്നിവിടങ്ങളിൽ നിന്നും സമരസമിതി പ്രവർത്തകർ ജാഥയിൽ അണിഞ്ഞിരുന്നു. റോഡരികിലെ വീടുകളിലുള്ളവർ പന്തം കത്തിച്ച് സമരത്തിന് അഭിവാദ്യമർപ്പിച്ചു. കൂട്ടാലിടയിൽ സമാപന സമ്മേളനം പുലർച്ചെ 1:30 ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാധൻ മൂലാട് ഉദ്ഘാടനം ചെയ്തു. ടി എം കുമാരൻ സംസാരിച്ചു. കൊളക്കണ്ടി ബിജു, ആയാട്ട് വിമിന ബിജു, ആയാട്ട് ഷിജിന സജീവൻ, സി എച്ച് രാജൻ, എസ് എം അർജുനൻ, എ സി സോമൻ, സുനിൽ മൂലാട്, എം എസ് ബാബു, വത്സല മൂലാട് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എ ബി വി പി പ്രവർത്തകർ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ സൂചകമായി മന്ത്രിയുടെ കോലം കത്തിച്ചു. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മന്ത്രി കെ ടി ജലീലിന്റെ കോലം കത്തിച്ചു. ജലീലിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സ്വർണക്കള്ളക്കടത്ത് വിവാദത്തിൽപ്പെട്ട മന്ത്രി കെ ടി ജലീലിനെ കേരള മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തി. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും സമരം തന്നെയാണ്. എല്ലാ ദിവസവും തുടർന്നു പോകുന്ന വലിയ സമരത്തിലേക്ക് നയിക്കുന്ന ഈ പരിപാടിയിൽ തുടക്കം കുറിക്കുന്ന ഈ പരിപാടിക്ക് ബേപ്പൂർ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ബേപ്പൂർ അങ്ങാടിയിൽ നടന്ന പ്രതിഷേധ സമരം ജില്ലാ സെക്രട്ടറി പി കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ അബ്ദുൽ ഗഫൂർ നേതൃത്വം നൽകിയ സമരത്തിൽ സുബൈർ കളത്തിൽ എം അനിൽകുമാർ, മുരളി ബേപ്പൂർ, രാജീവ് തിരുവച്ചിറ, വി പി ബഷീർ, മനാഫ് മൂപ്പൻ, എ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള കൂടി. വലിയ അടുക്കള എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി വേണ്ടേ? ഈ ഒരു കാര്യം ചെയ്, കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി ബ്രാൻഡിലുള്ള ഫസ്റ്റ് ക്ലാസ് ആട്ട, മൈദ, റവ, ചായപ്പൊടി, പിന്നെ അസൽ വെളിച്ചെണ്ണി, അതൊക്കെ ഒന്ന് ഉപയോഗിച്ചു നോക്ക്. ഇപ്പോഴെന്റെ അടുക്കള ഒരു അടുക്കളയായത്. ഏ, കടുപ്പത്തിലൊരു ചായട്ട് അങ്ങോട്ട് തുടങ്ങിക്കോ, ഞമ്മളെ പണി പടപടാന്നങ്ങ് കഴിയും. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി വെളിച്ചെണ്ണയിൽ കോഴി പൊരിച്ചാലുള്ള രുചിയുണ്ടല്ലോ. ഹോ, അത് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ലട്ടോ. വാർത്തകൾ തുടരുന്നു. എല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കും ഈ വീട്ടിലേക്ക് സ്വാഗതം. എന്നാൽ സ്നേഹം വേണം. ഇത് കോഴിക്കോട് പെരുമൺപുറയിലെ സ്നേഹവീട്. ജീവിത സായന്ത്രത്തിലെ ഒറ്റപ്പെടലിന്റെ നോവ് അറിയാതെ ഈ വീട് കരുത്തരാക്കും. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 40 ലക്ഷം രൂപയും പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടും ചെലവഴിച്ചാണ് സ്നേഹവീട് നിർമ്മിച്ചത്. വിശ്രമമുറികൾ, വായനാമുറികൾ, ഭഗവത്ഗീത, ബൈബിൾ, ഖുറാൻ തുടങ്ങി എല്ലാ പുസ്തകങ്ങളും അടങ്ങിയ ലൈബ്രറിയും ഇവിടെയുണ്ട്. ഈ സ്നേഹവീട്ടിൽ വിനോദത്തിലേർപ്പെടാനുള്ള മറ്റ് സൗകര്യങ്ങളുമുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തന സമയം. പെരുവണ്ണ ഗ്രാമപഞ്ചായത്തിനാണ് നടത്തിപ്പ് ചുമതല. ഇവരുടെ സഹായങ്ങൾക്ക് ജോലിക്കാരെയും നിയമിച്ചിട്ടുണ്ട്. ഈ വരുന്ന ആളുകളെ, നമ്മളെ വീടുകളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പ്രായം ചെന്ന ആളുകളെ, അത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവരും സാമ്പത്തികം ഇല്ലാത്ത ആളുകളായാലും ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സമൂഹത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സ്ഥിതിയാണ്. ആ ഒറ്റപ്പെടുന്ന ആളുകളെ കണ്ടെത്തി പ്രയാസം അനുഭവിക്കുന്നവരെ നമ്മൾ പകൽ വീട്ടിൽ രാവിലെ കൊണ്ടുവന്ന് വൈകുന്നേരം അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ, അവർക്ക് റിലാക്സേഷൻ കിട്ടുന്ന രൂപത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മളത് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നിട്ട് ആളുകളെ നമ്മൾ വൈകുന്നേരം വീട്ടിലെത്തിച്ചു കൊടുക്കണം. വീട്ടിലെ മക്കൾ ഒക്കെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തേക്കും ഇവർ വീട്ടിലെത്തിച്ചു കൊടുക്കണമെന്നുണ്ട്. അതിനുവേണ്ടി വാഹന സൗകര്യം നമുക്ക് വേണം. അതിനുവേണ്ടി എം പിക്ക് എം എൽ എക്ക് ഒക്കെ റിക്വസ്റ്റ് കൊടുക്കാൻ. ഒരേ സമയത്ത് 20 പേർക്കാണ് പ്രവേശനം. ജീവിത സായന്തനത്തിൽ സമാന പ്രായക്കാർക്ക് ഉല്ലസിക്കാനുള്ള ഒരിടം കൂടിയാണ് ഈ സ്നേഹവീട്. ഇവിടേക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചു നൽകി വരികയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇടിയങ്ങര യുവതരംഗ് മെഡിക്കൽ കോളേജ് കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് എയർ ബെഡുകൾ നൽകി. പ്രസിഡന്റ് ബി വി മുഹമ്മദ് അഫ്ഗറിൽ നിന്നും ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി അനന്തകുമാരി ബെഡുകൾ ഏറ്റുവാങ്ങി. ഇടിയങ്ങരയിലെ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ യുവതരംഗ് ചെമ്മങ്ങാട് ജനമൈത്രി പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം മെഡിക്കൽ കോളേജ് കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ എയർ ബെഡുകൾ നൽകി. യുവതരംഗ് പ്രസിഡന്റ് ബി വി മുഹമ്മദ് അഷ്റഫിൽ നിന്നും ചെമ്മങ്ങാട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സി അനിതകുമാരി എയർ ബെഡുകൾ ഏറ്റുവാങ്ങി. സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ASI AK ശ്രീകുമാർ, യുവതരംഗ് ജനറൽ സെക്രട്ടറി CT ഇമ്പിച്ചിക്കോയ, റിലീഫ് ആൻഡ് പാലിയേറ്റീവ് കൺവീനർ AV റഷീദ് അലി എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൺവീനർ KM സാദിഖലി, സെക്രട്ടറിമാരായ KV സുൽഫിക്കർ, PP മുസ്തഫ, ദേശരക്ഷാ സമിതിയിലെ KV ഇസ്ഹാഖ്, VKV അബ്ദുർ റസാഖ്, AT അബ്ദു എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. രക്താർബുദ ചികിത്സാ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളുമായി മൈത്ര. പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ രാജേഷ് ആർ നായരുടെ നേതൃത്വത്തിലാണ്
അത്യാധുനിക സംവിധാനങ്ങളോടെ വിവിധ രക്താർബുദ വിഭാഗങ്ങൾ പ്രവർത്തനം തുടങ്ങിയത്. രക്താർബുദ ചികിത്സാ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ രാഗേഷ് ആർ നായരുടെ നേതൃത്വത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളുമായി നവീകരിച്ച ഹെമറ്റോളജി, ഹെമറ്റോ ഓങ്കോളജി, അസ്ഥിമജ്ജ മാറ്റിവെക്കൽ വിഭാഗം എന്നിവ മൈത്ര ഹോസ്പിറ്റലിൽ പ്രവർത്തനമാരംഭിച്ചു. മൈലോമ, ലിംഫോമ, ലുക്കീമിയ തുടങ്ങിയ രക്താർബുദങ്ങൾക്കുള്ള ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് നവീകരിച്ച ഈ വിഭാഗത്തിന് കീഴിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. യൂഷ്വലി ഒരു ബ്ലഡ് ക്യാൻസർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാരിലായിരിക്കും ഒരു ട്രീറ്റ്മെന്റ് ചെയ്താലും ചിലപ്പോൾ സക്സസ് ആവില്ല മിക്കവാറും. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ് ആണ്, ഇതാണ് എല്ലാവരും മനസ്സിലിപ്പോഴും ആലോചിക്കുക, എന്നാൽ അങ്ങനെയല്ല. കീമോ ഇമ്മ്യൂണോ തെറാപ്പി മറ്റൊരു ദാതാവിൽ നിന്നും മജ്ജ സ്വീകരിച്ച് രോഗിയിൽ മാറ്റിവെക്കുന്ന രീതിയായ അലോജനിക്, ഓട്ടോഗോലസ്, ബോൺമാരോ ട്രാൻസ്പ്ലാന്റ്, സിക്കിൾ സെൽ BMT, ശരീരത്തിൽ അനിയന്ത്രിതമായ തോതിൽ ഹിമോഗ്ലോബിൻ രൂപപ്പെടുന്ന അവസ്ഥയായ തലാസീമിയ തുടങ്ങി വിവിധതരം രക്താർബുദ ചികിത്സകൾ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ലഭ്യമാണെന്ന് CEO ഡോക്ടർ പി മോഹനകൃഷ്ണൻ പറഞ്ഞു. പണ്ടൊക്കെ പറയുകയാണെങ്കിൽ ഈ ക്യാൻസർ വന്നു കഴിഞ്ഞിട്ട് 2-3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം ജീവിച്ചിരുന്നാൽ അത് വലിയ കാര്യം എന്നാണ് പറയാറുള്ളത്. 5-ഇയർ സർവൈവൽ റേറ്റ് എന്നാണ് ക്യാൻസറിന്റെ ഒരു ചികിത്സിച്ച് മാറ്റാവുന്ന അതിന്റെ തോതിനെ ആൾക്കാർ അളന്നിരുന്നത്. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല, ഇത് ക്യാൻസറുകൾ പലതും ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വിവരം ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. വിദഗ്ധ ഡോക്ടർമാരോടൊപ്പം നഴ്സുമാർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ന്യൂട്രീഷനിസ്റ്റ്, കൗൺസിലർമാർ എന്നിവരടങ്ങുന്ന നവീകരിച്ച ഹെമറ്റോളജി, ഹെമറ്റോ ഓങ്കോളജി വിഭാഗങ്ങൾ ആഗോള മാനദണ്ഡങ്ങൾക്ക് തുല്യമായ പരിചരണം ഉറപ്പുവരുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.